നമസ്കാരം, ഞാൻ ഡോക്ടറാണ്. നാം ഇപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റമദാൻ മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില ദന്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏവർക്കും പറയാനുള്ള ഇടത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, റംളാൻ മാസം വിശുദ്ധിയുടെ കാലമാണ്. മാനസികവും ശാരീരികവും ആത്മീകവുമായ വിശുദ്ധിയുടെ കാലമാണ്. നമ്മുടെ വായുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും റംളാൻ മാസക്കാലത്ത് ദന്താരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായി കണ്ടുവരാറുണ്ട്. ഈ സമയത്ത് വായിലുണ്ടാകുന്ന ഉമിനീരിന്റെ കുറവും അതുവഴി ഉണ്ടാകുന്ന ബാക്ടീരിയകൾ വായിൽ പെരുകുന്നതുമാണ് ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകാൻ കാരണം. അത് പലപ്പോഴും പ്രകടമാകുന്നത് വായ്നാറ്റമായും മറ്റു വായിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളുമായുമാണ്. അതിന് റംളാൻ മാസക്കാലത്തിൽ നമ്മുടെ ദന്ത ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ പരിചരണം ആവശ്യമാണ്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. റംളാൻ മാസത്തിൽ മറ്റു മാസങ്ങളെക്കാൾ ദന്തപരിചരണം കൂടുതലായി ആവശ്യമുണ്ട് എന്ന് ചോദിച്ചാൽ, മറ്റ് മാസങ്ങളിലുള്ളതുപോലെ തന്നെയാണ് ഈ മാസങ്ങളിലും ദന്തശുചീകരണ പ്രക്രിയ നടത്തേണ്ടത് എന്ന് തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്നത് മാത്രം. ഇതിൽ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് ബ്രഷിംഗ് തന്നെയാണ്. ഇടയത്താഴത്തിന് മുൻപും നോമ്പ് തുറന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ടോ നല്ല രീതിയിൽ തന്നെ ബ്രഷ് ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ദിവസത്തിൻ്റെ രണ്ടറ്റങ്ങളിലായി നാം നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് പറ്റിപ്പിടിച്ചിരിക്കുക വഴി പല്ലുകൾക്ക് ദന്തക്ഷയത്തിനും മോണയ്ക്കുള്ള രോഗങ്ങൾക്കെല്ലാം വഴിവെക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് നേരവും ഈ നോമ്പുകാലങ്ങളിൽ ബ്രഷിംഗ് പതിവാക്കേണ്ടതാണ്. ഇനി നമ്മുടെ തനതായ രീതിയെ കൂടാതെ മിസ്വാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. മിസ്വാക്ക് ഫ്ലൂറൈഡ് ഉള്ളത് കൊണ്ട് തന്നെ പല്ലുകളെ ബലപ്പെടുത്തുകയും അതിലടങ്ങിയിരിക്കുന്ന ആരോമാറ്റിക് ഓയിൽ സലൈവറി ഗ്ലാൻഡുകളുടെ പ്രവർത്തനത്തെ സുഗമമാക്കുകയും ചെയ്യും. കൂടാതെ അതിൽ ചെറിയ തോതിൽ ക്ലോറിൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറയും അഴുക്കുകളുമെല്ലാം കളയാൻ അത് വളരെ സഹായകരമാകും. ഇത്തരത്തിൽ പല്ലുകൾ ക്ലീൻ ചെയ്താൽ നമ്മുടെ വായ്നാറ്റം ഒരു പരിധിവരെയും മോണയുടെ രോഗങ്ങൾ നമ്മളിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യാവുന്നതാണ്. നോമ്പുകാരൻ്റെ വായിലെ ഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണെന്ന് വചനം പറയുന്നുണ്ട്. എങ്കിലും നമ്മുടെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമുട്ടാവില്ലായിരുന്നുവെങ്കിൽ 5 നേരവും ബ്രഷിംഗ് നിർബന്ധമാക്കുമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റമദാൻ മാസക്കാലത്തിൽ ബ്രഷിംഗ് രീതികൾ എത്രമാത്രം നിർബന്ധമാണ് അല്ലെങ്കിൽ പ്രയോജനകരമാണ് എന്ന് ഈ വസ്തുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യമാണ് ഡെന്റൽ ഫ്ലോസുകളുടെയും മൗത്ത് വാഷുകളുടെയും ഉപയോഗം എന്നത്. ഡെന്റൽ ഫ്ലോസുകൾ എന്നത് നമുക്ക് പലർക്കും അറിയാമായിരിക്കും. പല്ലുകളുടെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന, അതായത് പല്ലുകൾക്കിടയിലുള്ള വിടവുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. നോമ്പുകാലം എന്നത് മാത്രമല്ല, എല്ലാ സമയങ്ങളിലും ഉപയോഗിക്കാവുന്ന ഒരു ദന്ത ശുചീകരണ മാർഗമാണ് ഡെന്റൽ ഫ്ലോസ് എന്നുള്ളത്. അത് ഉപയോഗപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. മറ്റൊരു കാര്യം മൗത്ത് വാഷുകളാണ്. ഇത്തരം മൗത്ത് വാഷുകൾ വായിക്കകത്തെ ബാക്ടീരിയകളുടെ എണ്ണം പെരുകുന്നതിനെ കുറയ്ക്കുകയും അതുവഴി വായുടെ ദുർഗന്ധം കുറയ്ക്കാൻ സഹായിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഇതിനൊരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ മോണരോഗങ്ങളിൽ നിന്ന് ഇത് ചെറുതായെങ്കിലും സംരക്ഷണം തരുന്നതുമാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ റമദാൻ മാസക്കാലങ്ങളിൽ ഇത്തരം മൗത്ത് വാഷുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം പ്രമേഹ രോഗികളിൽ മോണരോഗങ്ങൾ സജീവമായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് മൗത്ത് വാഷുകളുടെ ഉപയോഗം വളരെ നന്നായിരിക്കും. നോമ്പുകാലത്ത് ഉണ്ടാകുന്ന ദുർഗന്ധത്തിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഡീഹൈഡ്രേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റു മാസങ്ങളിലേക്കാൾ അപേക്ഷിച്ച് ഈ റമദാൻ മാസക്കാലത്ത്, പ്രത്യേകിച്ച് ഈ റമദാൻ മാസക്കാലം വേനൽ കാലത്ത് കൂടിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, അതായത് നോമ്പിന് മുൻപും നോമ്പിന് ശേഷവുമുള്ള വെള്ളത്തിൻ്റെ കുടിക്കുന്ന അളവ് വളരെയധികം ഉയർത്തേണ്ടതാണ്. അതുവഴി ശരീരത്തിലുള്ള ജലാംശം നിലനിർത്തുകയും വായ്ക്കുണ്ടാകുന്ന വരണ്ട ഒരു അവസ്ഥ മാറ്റി നിർത്തുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ വെള്ളം
നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത് ചായ കോഫി കാർബണേറ്റഡ് ഡ്രിങ്കുകൾ എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇവ വളരെ ഉയർന്ന തോതിൽ ജലാംശം ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പദാർത്ഥങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ റമദാൻ മാസത്തിൽ ഒഴിവാക്കുന്നതാണ് അഭികാമ്യം പക്ഷേ ഈ സമയങ്ങളിൽ ഗ്രീൻ ടീ വളരെ നല്ലതാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് കാരണം ഇതിനൊരു ആന്റി ബാക്ടീരിയൽ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനും ഒപ്പം ജലാംശം നിലനിർത്തുന്നതിനും വളരെയധികം സഹായകരമാണ് ഇനി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് ഈ റമദാൻ മാസക്കാലങ്ങളിൽ അധികം സ്റ്റിക്കി ആയിട്ടുള്ള അതായത് പല്ലുകളിൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലത് നമ്മൾ ബ്രഷിംഗ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി തന്നെ ഇത് പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുകയും പല്ലുകളിൽ കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കറിയാം കൂടുതൽ മധുരമുള്ള പദാർത്ഥങ്ങളാണ് പല്ലുകൾക്കിടയിലെ കേടുകൾക്ക് ഇടവയ്ക്കുന്നത് അവ എത്ര നേരം പല്ലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള സങ്കീർണത കൂട്ടുന്ന മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഈ റമദാൻ മാസക്കാലത്തിൽ അത്തരം സ്റ്റിക്കി ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മൾ നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന ഡേറ്റ്സ് ആണ് അത് പലപ്പോഴും ചിലപ്പോൾ പല്ലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവമുള്ളതാണ് പക്ഷേ അതൊരു സുന്നത്തായതിരുന്നാൽ അതിലുള്ള ക്ലോറൈഡ് കണ്ടന്റുകൾ അത് കൂടാതെ തന്നെ വളരെ ഉയർന്ന തോതിൽ എനർജി നൽകുന്ന ഭക്ഷണ പദാർത്ഥമാണ് ഡേറ്റ്സ് അതുകൊണ്ട് തന്നെ ഡേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ അതായത് നോമ്പ് തുറന്നതിന് ശേഷമുള്ള ബ്രഷിംഗ് വഴി അവ കൃത്യമായിട്ട് പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കാതെ കളയാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ എന്നല്ലേ പറയാറുള്ളത് ഈ മാസം കാലങ്ങളിൽ നമ്മൾ കൂടുതലായും ആശ്രയിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ഷുഗർ എന്നിവ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവ കഴിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ മെനുവിൽ ഭക്ഷണത്തിൻ്റെ മെനുവിൽ അല്ലെങ്കിൽ ഇഫ്താർ മെനുവിൽ പഴങ്ങളും പച്ചക്കറികളും ധാന്യവർഗ്ഗങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും കാരണം ഇത്തരം ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ഉയർത്തുന്നവയാണ് നമുക്കറിയാം നമ്മൾ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഉയർത്തുക വഴി ഇത്തരം രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും മാറി നിൽക്കാൻ നമുക്ക് സഹായകരമാകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്സലാമു അലൈക്കും